ചില നേട്ടങ്ങൾ പൊഴുതി നേടുമ്പോൾ അതിനൊരു പ്രതികാരത്തിന്റെ മാധുര്യമുണ്ട്. സഭയിലെ ലോഹയിടിഞ്ഞ വൈദിക ശ്രേഷ്ഠന്മാരുടെ ഒളിസേവ പരസ്യപ്പെടുത്തിയതിന് ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു കന്യാസ്ത്രീ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാകില്ല. തിരുവസ്ത്രം അണിഞ്ഞവരുടെ ജോലി തിരുമേനിമാരുടെ മേനി തിരുമലാണ് എന്നതാണ് സഭാചട്ടം, ഇല്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത്. പീഡിപ്പിക്കപ്പെട്ടവൾ സഭയിൽ തന്നെ പരാതി പറഞ്ഞാൽ നടപടി പരാതിക്കാരിക്ക് എതിരെ എന്നതാണ് നിയമം. ഒളിസേവ കണ്ടുപിടിച്ച ദുർബലരായ ചിലരൊക്കെ കന്യാസ്ത്രീ മഠത്തിലെ കിണറുകളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒളിസേവകരെ ന്യായീകരിക്കുവാൻ കുഞ്ഞാടുകൾ നിരന്നു നിൽക്കുകയാണ്. സിസ്റ്റർ ലൂസി കളപ്പുര ഇന്ന് സഭയ്ക്ക് പുറത്താണ്, പക്ഷെ അവർ നെറുകേടുകൾക്കെതിരെ പൊഴുതി നിൽക്കുകയാണ്. തെന്മാർത്തരം കാണിച്ച ഫ്രാങ്കോ അച്ഛൻ ഇപ്പോഴും സഭയ്ക്കുള്ളിലുണ്ട്. സഭാ നിയമത്തിന് മുകളിലാണ് അതാത് രാജ്യങ്ങളിലെ ശിക്ഷാ നിയമങ്ങൾ എന്നത് ഇവർ മറക്കുന്നു. ഫ്രാങ്കോ ഫ്രോഡിനെതിരെ ശബ്ദമുയർത്തിയതിനാണ് വത്തിക്കാൻ പോപ്പ് ലൂസിയെ സഭയിൽ നിന്ന് പുറത്താക്കുന്നത്. പുറത്താക്കിയാൽ മഠത്തിൽ താമസിക്കാൻ പറ്റില്ല എന്ന മദർ സുപ്പീരിയറുടെ തിട്ടൂരം കോടതി ചുരുട്ടി കൊട്ടയിലെറിഞ്ഞു. അന്തിമ വിധി വരുന്നതുവരെ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് മഠത്തിൽ തന്നെ തുടരാം. സഭയെ നിഷേധിച്ച സിസ്റ്റർക്ക് തെമ്മാടിക്കുഴിയാണ് വിധി എന്നാണ് മേലാളന്മാരുടെ കൽപ്പന. എന്നാൽ മരണശേഷം തന്റെ ശരീരം മെഡിക്കൽ കോളേജിന് സംഭാവന ചെയ്ത് തെമ്മാടിക്കുഴിയിൽ വെച്ച് പകരം വീട്ടുവാൻ വേണ്ടി മാത്രം കാത്തിരുന്ന സഭയുടെ അപ്പോസ്തോലന്മാരെ സിസ്റ്റർ ലൂസി കളപ്പുര തോൽപ്പിച്ചു കളഞ്ഞു. മരണാനന്തരം തന്റെ ശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകുവാൻ സിസ്റ്റർ സമ്മതപത്രം നൽകി കഴിഞ്ഞു. സഭാ മേലാളന്മാരുടെ ഒരു പ്രവൃത്തിയും സിസ്റ്ററിന്റെ ഈ സത്കർമ്മത്തിലോളം വരില്ല ഒരിക്കലും.